ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും അകമ്പടിയോടെ പായിപ്പാട് പുത്തൻ ചുണ്ടൻ നീരണിഞ്ഞു. വിയപുരം വെളിയം ജംഗ്ഷനിലെ മാലിപ്പുരയിൽ നിന്ന് പമ്പയാറ്റിലേക്ക് ചുണ്ടൻ നീരണിയുന്നത് കാണാൻ ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികളാണ് ഒത്തുകൂടിയത്. ആർപ്പുവിളികളുടെയും വഞ്ചിപ്പാട്ടിൻ്റെയും അകമ്പടിയോടെയാണ് വെള്ളിയാഴ്ച രാവിലെ 8:25 8:37 ശുഭമുഹൂർത്തത്തിൽ പായിപ്പാട് പുത്തൻചുണ്ടൻ നീരണിഞ്ഞത്. വള്ളപ്പുരയിൽ നീരണിയൽ ചടങ്ങിന് മുമ്പേ പൂജകളും നടന്നിരുന്നു. 53.25 കോൽ നീളത്തിൽ 52 അംഗുലം വണ്ണത്തിലാണ് ചുണ്ടൻ്റെ നിർമ്മാണം. 91 തുഴക്കാർ, 9 നിലക്കാർ, 5 അമരക്കാർ എന്ന നിലയിലാണ് നിർമ്മാണ ഘടന. 10 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിലെ പെരുന്തച്ഛൻ അന്തരിച്ച കോയിൽമുക്ക് നാരായണനാചാര്യയുടെ മൂത്തമകൻ ഉമാമഹേശ്വരനാചാര്യയുടെ നേതൃത്വത്തിലായിരുന്നു ചുണ്ടൻ വള്ളത്തിൻ്റെ നിർമ്മാണം. നീരണിയൽ ചടങ്ങിനെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം ആടുജീവിതം നജീബ് ഉദ്ഘാടനം ചെയ്തു. ഈ പായിപ്പാട് ചുണ്ടൻ എല്ലാ കൊല്ലവും ഗ്രൂപ്പ് നേടി 1-ാം സ്ഥാനം കരസ്ഥമാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എന്നെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിതിന് എൻ്റെ ജീവിതത്തെ കുറിച്ചൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. നോവല് വായിച്ച് സിനിമ കണ്ട് എല്ലാവർക്കും അറിയാവുന്നു. എങ്കിലും ഞാനൊരു ചെറിയൊരു ഇത് മാത്രം. ഞാൻ 1993 നമ്മളെപ്പോലെ ഗൾഫിലേക്ക് എല്ലാ ഉദ്ദേശങ്ങളും കൂടി പോയതായിരുന്നു. പക്ഷേ എന്നെ ദൈവം അന്ന് പ്രയാസപ്പെടുത്തിയെങ്കിലും ഇന്ന് ഞാൻ ലോകപ്രശസ്തനായി നിൽക്കുകയാണ്. അന്ന് ഞാൻ എന്നെ റിയാദിൽ ചെന്നിറങ്ങി അങ്ങനെ എന്നെ ഒരു ഒരാൾ വന്നിങ്ങനെ തെറ്റ് കൊണ്ടുപോയതാണ്. വിയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്നേക്ക് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ കെ കുറുപ്പ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ഷാനവാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിനി ചന്ദ്രൻ, ചുണ്ടൻവള്ള സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യശില്പി ഉമാമഹേശ്വരൻ ആചാര്യയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രദർശന തുഴച്ചിലും നടന്നു.